ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമു ചീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കേർഡ് റൈസ് ആണ്. സാധാരണ എല്ലാവരും തയ്യാറാക്കുന്നത് പോലെ തൈരും റൈസും കൂടെ മിക്സ് ചെയ്തിട്ടല്ല ഞാനിവിടെ കേർഡ് റൈസ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് തൈരൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ അധികം പുളിയില്ലാത്ത ഒരു കവർ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനോട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അരച്ചതാണ്. അതിൽ 2-3 ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അല്പം ഇഞ്ചി, ഒരു 2-3 വറ്റൽ മുളക്, അല്പം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കടുക് വറുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക്, ഇത് നല്ലപോലെ മൂപ്പിച്ചിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് തൈരിനകത്ത് ചേർത്ത് കൊടുക്കാൻ മതി കേട്ടോ. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസുമായിട്ടതൊന്ന് സെറ്റാക്കി എടുക്കാം. കേർഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങലരിയുടെ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് പച്ചരി ചോറല്ല, പുഴുങ്ങലരിയുടെ ചോറാണ് ഞാനിവിടെ റെഡിയാക്കി വച്ചിരിക്കുന്നത്. ഇനി ബാക്കി വന്ന ഏത് ചോറുണ്ടെങ്കിലും, കുത്തരിയുടെയോ ഏത് ചോറാണ് ഉള്ളതെങ്കിൽ അത് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ചോറാണ് എടുത്തിരിക്കുന്നത്. ചോറും തൈരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിനകത്തുള്ള ചോറ് നിറച്ച് കൊടുക്കുക. ഞാൻ പുഴുങ്ങലരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. പച്ചരി ചോറുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ബാക്കി വന്ന ഏത് ചോറാണെങ്കിലും അത് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുക. കേർഡ് റൈസ് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.